ഹായ് ഹലോ വെൽക്കം ടു ഈസി ലൈക്ക് ദേസി. നമ്മളിന്ന് ഒരു ബിരിയാണി കഴിക്കാൻ വേണ്ടി ഡെക്കത്തലൻ വരെ വന്നാണ്. ഈ ഡെക്കത്തലിൽ ബിരിയാണി കിട്ടത്തില്ല എന്ന് എനിക്കറിയാം, എന്നാലും ഡെക്കത്തലിൻ്റെ തൊട്ടടുത്ത് ഒരു അടിപൊളി തലപ്പാക്കട്ടി ബിരിയാണി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടെന്ന് ഇങ്ങനെ അറിഞ്ഞു. അപ്പോൾ തലപ്പാക്കട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തമിഴ്നാട് സ്പെഷ്യൽ, അതായത് മദ്രാസും ആ ഡിണ്ടുകൽ അങ്ങനത്തെ ആ ഒരു ഏരിയയിൽ കിട്ടുന്ന ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ്. അപ്പോൾ ആ ബിരിയാണി നമ്മുടെ നാട്ടിൽ അടിപൊളി ഒരു സംഭവത്തിൽ ചെയ്യുന്നതെന്ന് കേട്ടപ്പോൾ എന്തായാലും ഒന്നും നോക്കില്ല, നേരെ വണ്ടിയെടുത്ത് നേരെ കളമശ്ശേരിയിൽ വന്നു. ഡെക്കത്തലിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഈ ഷോപ്പുള്ള കേട്ടോ. അപ്പോൾ കാണാനൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇവർക്ക് ഇൻഡോറിന് ഗെയിംസിന് പറ്റിയ കുറേ സ്പോട്ടൊക്കെ ഉണ്ട് ഈ ഇതിൻ്റെ അകത്ത് തന്നെ, റെസ്റ്റോറൻ്റ് അടുത്ത് തന്നെ. അപ്പോൾ ഇതേ പഴയ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ഇവിടെ നമ്മുടെ ഈ കോവിഡ് പ്രോട്ടോക്കോളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ റെസ്റ്റോറൻറ്റ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും നമ്മുടെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ എടുത്തിട്ടൊക്കെയാണ് അവർ നമ്മളകത്തേക്ക് ഏറ്റുവിടുന്നത്. സെക്യൂരിറ്റി ചേട്ടൻ ഫ്രണ്ടിലുണ്ട്, ആൾ ഹെവി ആയിട്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു നമുക്കൊരു സ്റ്റാച്യു പോലെ ഒരു നല്ലൊരു സുന്ദരിയായ ഒരു തമിഴത്തിനെ കാണാം. പുള്ളിക്കാരത്തെ ഇങ്ങനെ ഒരു കല്ലിലിട്ട് ഇങ്ങനെ അരയ്ക്കുന്നതാണ്. അത് തന്നെയാണ് ഭയങ്കര ട്രഡീഷണലും ഒത്തൻറ്റിക് പ്രോമിസൊക്കെയാണ് അവർ തരുന്നത്. അപ്പോൾ സംഭവം ഭയങ്കര, ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഈ കഴിക്കാൻ പോകുന്ന ബിരിയാണിനെ കുറിച്ചിട്ട് ഭയങ്കര എക്സ്പെക്ടേഷനാണ് നമുക്കുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ഫസ്റ്റ് ഫ്ലോറിലാണ്, അപ്പോൾ നേരെ മുകളിലേക്ക്. നമുക്കിവിടെ എന്തൊക്കെ സ്പെഷ്യൽ ബിരിയാണി, ഐ മീൻ അവൈലബിൾ ആയിട്ടുള്ളത് തലപ്പാക്കട്ടി മട്ടൺ ബിരിയാണിയാണ് സ്പെഷ്യലിസ്റ്റ് ഉള്ളത്. അപ്പം പിന്നെ അവരത് 65 ബിരിയാണി ഉണ്ട് തലപ്പാക്കട്ടി, പിന്നെ ചിക്കൻ ബിരിയാണി ഉണ്ട്, അത് മൂന്നുമാണ് നമ്മുടെ സ്പെഷ്യലിസ്റ്റ്. ചിക്കന് സ്പെഷ്യൽ ഓഫറല്ലോ, ഓഫർ കണ്ടപിടാനാണ് നമ്മൾ വിത്തൗട്ട് എക്സ്പ്രസ് അത് ഓഫർ ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ കൊടുത്തിരുന്നത്. ഇപ്പം നമ്മൾ നോർമൽ പ്രൈസ് എന്ന് പറയുന്നത് ഡൈനിങ്ങിൽ 209 ആണ് വരുന്നത്, പാർസൽ വരുമ്പോൾ അത് 219 വരും. മട്ടൺ ബിരിയാണി ആകുമ്പോൾ രണ്ട് ദിവസം പ്രൈസ് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പം അതേപോലെ തന്നെ 65 ബിരിയാണിയും പ്രൈസ് ചേഞ്ച് ആയിട്ടുണ്ട്. പിന്നെ സ്റ്റാർട്ടേഴ്സിലും നല്ല കസ്റ്റമറിൻ്റെ നല്ല റെസ്പോൺസ് ആണ് കിട്ടുന്നത്. ബാർബിക്യൂ ഐറ്റംസിലായാലും അങ്ങനെ അതെല്ലാം തലപ്പാക്കട്ടി സ്പെഷ്യലൈസ് ആയത് കുറച്ചൊരു ടേസ്റ്റിയാണ്. ബ്ലാക്ക് പെപ്പർ കോൺസ് ഒക്കെ വേറിട്ട് നിൽക്കുന്ന ഒരു ടേസ്റ്റി റെസിപ്പി തന്നെയാണ്. നമുക്ക് എന്തായാലും സ്പെഷ്യൽ സംഭവങ്ങളൊക്കെ ട്രൈ ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പോൾ പിന്നെ പ്രത്യേകിച്ചൊന്നും നോക്കേണ്ടി ഒന്നുമില്ല. നമ്മളെന്തായാലും വന്ന ഉടനെ ഇവിടെ സീറ്റ് കിട്ടാനായിട്ട് ചെറിയ ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. നമ്മൾ പാരഗണിലൊക്കെ വെയിറ്റ് ചെയ്യുന്നതുപോലെ ചില സമയങ്ങളിൽ വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ നമ്മൾ പോയത് ഏകദേശം ഒരു 1 മണിയാണ്. വെയിറ്റ് ചെയ്യണമെന്ന് 100% ഉറപ്പുള്ള സമയത്ത് തന്നെ പോയെങ്കിലും പെട്ടെന്ന് തന്നെ ഒരു സീറ്റ് അവൈലബിൾ ആയി, അങ്ങനെ നമുക്ക് ഇരിക്കാൻ പറ്റി. അപ്പോൾ ഈ സീറ്റിൽ ഇരിക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു QR ഉണ്ടോ, അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള മെനുവും കാര്യങ്ങളൊക്കെ കിട്ടും. ആ ചെറിയ ഒരു മെനു പാഡായിരുന്നു അന്ന് ഉണ്ടായത്. പക്ഷേ അന്ന് തന്നെ അവർ പുതിയ പാഡ് കൊണ്ടുവന്നാണ് പറഞ്ഞത്, നമുക്ക് കാണിച്ചു തന്നു. എന്നാലും ഈ പറഞ്ഞ പോലെ ഫോണിൽ നമുക്ക് QR സ്കാൻ ചെയ്യാൻ പറ്റിക്കാൻ അത്രയും നല്ലത്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ബേസിക് ഫുഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റാർട്ടിംഗ് ആയിട്ട് നമ്മളൊരു തലപ്പാക്കട്ടി സ്പെഷ്യൽ സൂപ്പ് ഓർഡർ, ചിക്കൻ സൂപ്പായിരുന്നു അത്. നമ്മൾ രണ്ടുപേരുണ്ടായിട്ട് നമ്മൾ അത് ഓർഡർ ചെയ്തു. പിന്നെ അതിനുശേഷം തന്നെ ഇവരുടെ ഈ തലപ്പാക്കട്ടി സ്പെഷ്യൽ പെപ്പർ ചിക്കൻ, അതായത് ചിക്കനിന് തന്നെ നല്ല പെപ്പർ കിട്ടി, നല്ല അടിപൊളി അൽഫാം മണ്ണ് എന്നുവെച്ചാൽ ബാബിക്യു ഇതാ ഈ കാണുന്നതാണ് ബാബിക്യു. സംഭവം ഹെവി ആയിരുന്നു ആക്ച്വലി. അതിൻ്റെ കൂടെ കുറച്ച് മയണൈസ് ഉണ്ടായി, ഹമ്മൂസും ഉണ്ടായി, പിന്നെ ചപ്പാത്തിയും കുറച്ച് ഒരു സീസണിങ് പോലെ സാലഡും ഉണ്ടായി. അപ്പോൾ നമുക്ക് സൂപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സൂപ്പ് നല്ല ഭയങ്കര സ്പൈസി ആയിട്ടുള്ള സൂപ്പായിരുന്നു കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മസ്റ്റ് ട്രൈ എന്നൊക്കെ പറയണമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് പോവാം. നമുക്ക് എന്താ പറയുക, കുറച്ച് ഫില്ലിംഗ് ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആയിട്ട് നമുക്ക് ട്രൈ ചെയ്യേണ്ട സാധനം തന്നെയാണ്. ചിക്കൻ്റെ ഒരു 2-3 ചെറിയ ചെറിയ പീസസൊക്കെ ഉണ്ടായുള്ളൂ, പക്ഷെ സംഭവം നല്ല ടേസ്റ്റി ആയിരുന്നു. അതിനുശേഷം എന്തേ നമ്മളീ പറഞ്ഞ പോലെ ബാബിക്യൂ എടുത്തു. ബാബിക്യൂവിൽ എന്താ പറയുക, ഒരു 2 ചെസ് പീസും 2 ലെഗ് പീസും ആണ് ഈ ഇതിൽ തരുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മയണൈസും ഉണ്ട്, പിന്നെ ഹമ്മൂസോ അതെന്താണെന്ന് ആക്ച്വലി ഇപ്പോഴും മനസ്സിലായില്ല. ഹമ്മൂസ് ആയിരുന്നു എന്ന് തോന്നിയത്, പക്ഷേ യെസ് ഹമ്മൂസിൻ്റെ ആ ഒരു നല്ലൊരു ഫ്ലേവർ ഉണ്ടായി. അപ്പോൾ അങ്ങനെ അതും കഴിച്ചു. അപ്പോൾ തന്നെ സംഭവം നമ്മൾ ഓൾമോസ്റ്റ് ജസ്റ്റ് ഒരു വയറ് ഫില്ലിങ്ങിൻ്റെ അത്രേ ആയി. അപ്പോൾ ഇതേ നല്ല ചിക്കനൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റിയും മറ്റേ ആ ഒരു നല്ലപോലെ കറക്റ്റ് ആ ഒരു ബാബിക്യൂവിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഉണ്ടായി. അത് മാത്രമല്ല എന്താ സിമ്പിളായിട്ട് നമുക്കിങ്ങനെ ഒരു വിരലോ കൊണ്ടുതന്നെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ അത്രയും നല്ല വെൽ കുക്ഡ് ആയിട്ടുള്ള പീസസൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ബിരിയാണി കഴിക്കാൻ പോകുന്നതിന് മുന്നേ ഇതും കൂടെയൊക്കെ സ്റ്റാർട്ടറായിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ സംഭവം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്.
അപ്പോൾ ഇതേ നമ്മുടെ മട്ടൺ ബിരിയാണിയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. രണ്ട് ടൈപ്പ് ഉണ്ട്, ഒന്ന് ബോൺലെസ്സും ഉണ്ട്, പിന്നെ ബോണുള്ള നോർമൽ മട്ടൺ ബിരിയാണി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് പുള്ളിയുടെ സജഷൻ പ്രകാരം ബോണുള്ള ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തത്. അപ്പോൾ അതിൽ നമുക്ക് നാല് പീസസ് ഉണ്ട്, നാല് മട്ടൺ പീസസും വരും. പിന്നെ അതുകൂടാണ്ട് നമുക്ക് രണ്ടുപേർക്ക് കഴിക്കാൻ പാകത്തിനുള്ള റൈസ്, കാരണം ഇത്രയും സ്റ്റാർട്ടറൊക്കെ കഴിച്ചുകൊണ്ട് തന്നെ രണ്ട് പേർക്കുള്ള റൈസ് മതിയായിരുന്നു. അപ്പോൾ അങ്ങനെ ദേ നമുക്ക് സെർവ് ചെയ്യാൻ പുള്ളി അടിപൊളി. പിന്നെ ഒരു മുട്ടയൊക്കെ ഉണ്ടായി കേട്ടോ, സംഭവം ആ ഒരു ട്രഡീഷണൽ രീതി തന്നെ മുട്ടയൊക്കെയായിട്ട്. പിന്നെ ഇത് കഴിക്കേണ്ട രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും പുള്ളി പറഞ്ഞു വന്നു, നമ്മളീ ഇവരുടെ സൈഡായിട്ട് കിട്ടുന്ന സാലഡും പപ്പടവും മുട്ടയും ആ റൈസും പിന്നെ ഒരു മട്ടൺ പീസും. അപ്പോൾ നമ്മൾ പല രീതിയിൽ ട്രൈ ചെയ്തു. പിന്നെ അതുകൂടാണ്ട് തന്നെ ഇവരുടെ ഒരു സ്പെഷ്യൽ തലപ്പാക്കട്ടി സോസ് ഉണ്ട്, അവരുടെ ഒരു ഗ്രേവി പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ അതും കൂടെ ഒഴിച്ച് കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളി സംഭവം തന്നെയാണ് കേട്ടോ. പിന്നെ മട്ടൺ ബിരിയാണിയിൽ സാധാരണ മട്ടൺ അത്രയും ടെൻഡർ ആകാറില്ല, പക്ഷെ നമുക്ക് ഇവിടുത്തെ മട്ടണൊക്കെ നല്ല ടെൻഡർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഡറായിട്ടുള്ള അടിപൊളി മട്ടണൊക്കെ ആയിരുന്നു കേട്ടോ. സംഭവം നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇവരുടെ ഈ സാലഡൊക്കെ ആണെങ്കിൽ നല്ല തിക്കായിട്ടുള്ള ആ ഒരു പേസ്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ഒരു സംഭവം ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഓരോ ഷോപ്പിൽ ചെല്ലുമ്പോഴും അവരുടേതായ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ആദ്യം എന്ത് ചെയ്യും, നമ്മൾ ഒരു മട്ടൺ പീസും കുറച്ച് സാലഡും പിന്നെ അതുകൂടാണ്ട് സംഭവം കുറച്ച് റൈസും കൂടെ എടുത്തിട്ട് അയച്ചു. പിന്നെ അതിൻ്റെ കൂടെ പപ്പടം മിക്സ് ചെയ്ത് അയച്ചു. പിന്നെ അതിൻ്റെ കൂടെ എന്താ പറയുക, അവരുടെ ആ ഒരു സോസും എല്ലാ സാധനങ്ങളും മിക്സ് ചെയ്ത് സംഭവം എല്ലാം കോംബോ അടിപൊളിയാണ്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ലാസ്റ്റിലെ ഞാൻ ഈ എഗ്ഗും കൂടെ കൂട്ടി കഴിച്ചു നോക്കിയപ്പോൾ സംഭവം നല്ല ഹെവി, അതായത് നമ്മുടെ കയ്യിൽ ഭയങ്കര ഒരു ഹെവി ആയിട്ട് പിടിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ. ആ ഒരു റൈസും പപ്പടവും പിന്നെ ഇവരുടെ ഈ കച്ചമ്പറും അതുകൂടാണ്ട് മട്ടണും ഇപ്പോഴും പറയുമ്പോൾ സംഭവം ഭയങ്കര വായിൽ വെള്ളം വരുന്ന അവസ്ഥയാണ്. സംഭവം എന്തായാലും വേർത്താണ് കഴിച്ചിട്ടുണ്ടെങ്കിൽ. ഇത്രയും ഒരു 300 ആണ് ഇതിൻ്റെ പ്രൈസ് പറഞ്ഞത്, എന്നാലും ഇത്രയും ഒരു ക്വാളിറ്റി ഉള്ള ഒരു സംഭവം തരുന്നതിന് അതും വാഴലിക്കകത്തൊക്കെ നല്ല രീതിയിൽ സെർവ് ചെയ്യുന്ന, പിന്നെ അവരുടെ ആ ഒരു ആംബിയൻസൊക്കെ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ, നല്ല ആംബിയൻസാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഡെക്കത്തലിന് ഷോപ്പിങ്ങിന് വരുന്ന ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് കയറുന്ന കഴിക്കാൻ പറ്റുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ തലപ്പാക്കട്ടി ബിരിയാണി കഴിക്കാൻ പറ്റുന്നവർക്ക് ഷോപ്പ് ചെയ്യാനും പോകാൻ പറ്റിയൊരു അവസരം കൂടെ ഡെക്കത്തലൻ പ്രൊവൈഡ് ചെയ്യാനുണ്ട്. ഡെക്കത്തലിന് അടുത്ത് തന്നെ ആയതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും എന്തേ കണ്ടല്ലോ, നല്ല എഗ്ഗും പപ്പടവും ആ ഒരു ഇവരുടെ ആ ഒരു എന്താ പറയുക പ്രത്യേകം ആ ഒരു ചാറും എല്ലാം കൂടെ കൂട്ടി കഴിച്ചിട്ട് സംഭവം നല്ല അടിപൊളി രസമായിരുന്നു. അപ്പോഴും നമുക്ക് നോക്കുമ്പോൾ ക്രൗഡ് കൂടിക്കൂടി വരികയാണ്. പിന്നെ ഈ സ്പേസിൻ്റെ ഒരു ചെറിയൊരു അപാകതയുണ്ട്, കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാണുന്ന ആ ഒരു സീറ്റിംഗ് മാത്രമേ ഉള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് എല്ലായിടത്തും വെയിറ്റിംഗ് ഏരിയയിലൊക്കെ നിറച്ച് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന കാണാം. ടേക്ക് അവേ കൗണ്ടേഴ്സിൽ നമുക്ക് പല പല അവരുടെ ആ ഒരു വലിയ വലിയ കണ്ടെയ്നേഴ്സിൽ ടേക്ക് അവേ ഉണ്ട്, അത് വേണമെങ്കിൽ എടുക്കാം. നമുക്ക് എല്ലാം കൂടെ ബില്ല് ഏകദേശം പെപ്പർ ചിക്കന് 269 ആയി, തലപ്പക്കട്ടി ബിരിയാണി 290 ആയി, പിന്നെ ആ ചിക്കൻ നമ്മുടെ ആ ഒരു മിലാഗോ സൂപ്പ് ഉണ്ട് അതിന് നമുക്ക് 100 സംതിങ് ആയി. അപ്പോൾ എല്ലാം കൂടെ 711 ആണ്. അപ്പോൾ നമ്മുടെ കൊടുത്തേക്കുന്ന മൊബൈൽ നമ്പറിൽ നമുക്ക് അവരുടെ ആ ഒരു ബില്ലിൻ്റെ കോപ്പിയും വരും. അപ്പോൾ നമുക്ക് അവരുടെ ഫുഡും സർവീസും ഓവറോൾ എക്സ്പീരിയൻസൊക്കെ നമുക്ക് റേറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മൾ ഏകദേശം എല്ലാത്തിനും 5 കൊടുത്തു, കാരണം നമുക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു അവിടെ പോയ ആംബിയൻസും ഫുഡിൻ്റെ ടേസ്റ്റും പിന്നെ ക്വാണ്ടിറ്റിയൊക്കെ നല്ല അടിപൊളി. രണ്ട് പേരും കൂടെ ഞങ്ങൾക്ക് അത്രയും 700 നമുക്ക് നല്ലപോലെ വയറ് നിറയാൻ പറ്റി. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ ഡെക്കത്തലിൻ്റെ ആ ഭാഗത്തേക്ക് കളമശ്ശേരി വഴി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റ് ട്രൈ ആയിട്ട് ഇവിടെയുള്ള അടിപൊളി ഷോപ്പ് തന്നെയാണ് തലപ്പാക്കട്ടി ബിരിയാണി. ഇനിയിപ്പോൾ തമിഴ്നാട് വരെയൊന്നും പോകണ്ട, നമ്മൾ കേരള ബോർഡർ ക്രോസ് ചെയ്യാണ്ട് തന്നെ നമുക്ക് നല്ല അടിപൊളി തലപ്പാക്കട്ടി തമിഴ്നാട് ടേസ്റ്റ്. അത് പിന്നെ അവിടുത്തെ ആ സെർവ് ചെയ്യാൻ നിൽക്കുന്നവരും ടമിലിയൻസ് ആയിട്ടുള്ള പിള്ളേരുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് ആ ഒരു കറക്റ്റ് തമിഴ്നാടിൻ്റെ ഫീല് നമുക്ക് കിട്ടും. പിന്നെ ഇത് അവരുടെ ആ ഒരു ആഫ്റ്റർ മിൻറ്റ് എന്ന് പറഞ്ഞിട്ട് സംഭവം, നമ്മുടെ ഇവിടുത്തെ ആ ഒരു ജീരകം കവേർഡ് വിത്ത് ഷുഗർ ആ സംഭവമൊക്കെ നമുക്ക് രണ്ട് പാക്കിലൊക്കെ കിട്ടിയിട്ടുണ്ടായി. അതൊക്കെ തന്നെ ഷോസ് ദെയർ റെസ്പെക്ട് ടുവേർഡ്സ് പീപ്പിൾ. അങ്ങനെ അതിനുശേഷം നമ്മൾ ഡെക്കത്തലിൽ പോയി. ഡെക്കത്തലിൽ അറിയാലോ 199 അടിപൊളി ബാഗ് ഉണ്ട്, വേൾഡ് ഫേമസ് ആണ്. അപ്പോൾ അത് ഒരെണ്ണം വാങ്ങി, അതിനുശേഷം നമ്മൾ പോകുന്നു. സോ എന്തായാലും വീഡിയോ ഞങ്ങളുടെ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. ബൈ.